ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും. എച്ച് പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രോണിക്സിലൊരു ടോപ്പിക് ഉണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽസ് എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. അതായത് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. പേനയുടെ മഷി അത്രയ്ക്ക് ശരിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ആകെ ഒരു എന്തോ പോലെ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ മതി, കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സിഗ്നലിനെ കുറിച്ച് പറയാനാണ് ആദ്യം പോണത്. എന്നിട്ട് ആ സിഗ്നൽസിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നതാണ് ഈ അനലോഗും ഡിജിറ്റലും. അപ്പോൾ ആദ്യം സിഗ്നലിനൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ ക്യാരിങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, ഒരു ക്വാണ്ടിറ്റിയാണ്. അവിടെ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ ഉണ്ടാവും, അല്ലാണ്ട് എന്തെങ്കിലും ഒരു സംഭവം നമ്മൾക്ക് അവിടെ ഒരു ഇൻഫർമേഷൻ ഇല്ലാത്തൊരു സാധനം പോകണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് സിഗ്നലായിട്ട് പറയില്ല. ഒരു സിഗ്നൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിൽ നിന്ന് നമുക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അത് പൊതുവേ കുറേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ആ വേരിയബിൾസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തമ്മിൽ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. സോ സിഗ്നൽ എന്ന് പറയുന്നത് വിച്ച് ഈസ് ആൻ ഇൻഫർമേഷൻ ക്യാരിങ് ക്വാണ്ടിറ്റി വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പോൾ അങ്ങനെ കുറേ വേരിയബിൾസിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ സിഗ്നലിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ സിഗ്നൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് അതിന് അനലോഗ് സിഗ്നലും വേറൊന്ന് ഡിജിറ്റൽ സിഗ്നലാണ്. സാധാരണ നമ്മളുടെ നേച്ചറിൽ കാണുന്നതെല്ലാം തന്നെ എന്താണ്? അനലോഗ് സിഗ്നൽസാണ്. നമ്മൾ നമ്മളുടെ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ കൂടുതലും ഡിജിറ്റലാണ് യൂസ് ചെയ്യുക. അത് കൺവേർട്ട് ചെയ്യുക, അനലോഗിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട്, ഡിജിറ്റലി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഇനി ടോപ്പിക്കിലേക്ക് കടക്കാം. യെസ്, ഡിഫറൻസ് ബിറ്റ്വീൻ അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽ പറയുമ്പോൾ അനലോഗ് സിഗ്നൽ പറയുമ്പോൾ നമ്മൾ പറഞ്ഞ നേച്ചറിൽ പൊതുവെ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ പൊതുവെ സൈൻ വേവ് ആയിട്ടാണ് ഈ പറഞ്ഞ അനലോഗ് സിഗ്നൽസ് നമ്മൾ ഡിഫൈൻ ആയിട്ട് ചെയ്യുന്നത്. ഡിജിറ്റൽ സിഗ്നൽ പറയുമ്പോൾ പൊതുവെ സ്ക്വയർ വേവ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ പറയുന്ന അനലോഗ് സിഗ്നലിൽ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഏത് ടൈമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു വാല്യൂ എടുക്കാം. ഇതൊരു T1 ടൈം, T2 ടൈം, T3 ടൈം, ഇതിനിടയിൽ ഇനി പല വേറെ പല ടൈമുകളുണ്ടെങ്കിൽ എല്ലാ ടൈമിലും നമുക്ക് എന്തായിരിക്കും? വാല്യൂസ് കിട്ടും. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് നമുക്ക് ഇതിനിടയിൽ നമുക്ക് കിട്ടും. അതേസമയത്ത് നമ്മുടെ ഡിജിറ്റൽ ഇങ്ങനെ സ്ക്വയർ വേവ് ആയിരിക്കില്ല ഉണ്ടാവുക. അവിടെ എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് വാല്യൂസ് കിട്ടില്ല നമുക്ക്. ഒരു നമ്മൾ ഈ അനലോഗിനെ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇത്ര വാല്യൂ, ഇപ്പോൾ ഇതിന് ഈ ടൈമിനിടയിൽ 1T1 to T2 ഈ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ മറ്റേത് പറയുമ്പോൾ സൈൻ വേവ് ഒരു ഹൈറ്റിലേക്ക് പോകണം, ആ ഹൈറ്റിനിടയിലൊക്കെ ഓരോരോ വാല്യൂസ് വരും. ഇതൊരു വാല്യൂ, ഇതൊരു, ഇതൊക്കെ ഓരോ വാല്യൂ ആണ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഒരു ടൈം ലെവൽ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും? ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ ഫൈനൈറ്റ് സെറ്റ് ഓഫ് വാല്യൂസ് ആയിരിക്കും എന്തിൽ കിട്ടുക? ഡിജിറ്റലിൽ കിട്ടുക. നമ്മൾ അനലോഗ് സിഗ്നൽ എന്ന് പറയുമ്പോൾ അവിടെ അക്യൂറസി കുറവായിരിക്കും. പൊതുവെ ഫിസിക്കൽ മെഷർമെൻറ്റിനെ നമ്മളിത് യൂസ് ചെയ്യുക. നമ്മൾ പറഞ്ഞു നമ്മളുടെ നേച്ചറിൽ കിട്ടുന്നതാണ്, അപ്പോൾ ഇത് ഫിസിക്കൽ മെഷർമെൻറ്റിനാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നോയ്സ് ഒക്കെ ചിലപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത് കൊണ്ട് തന്നെ ഇതിൽ അക്യൂറസി കുറച്ച് കുറവായിരിക്കും. അതേസമയത്ത് ഡിജിറ്റലാണെന്നുണ്ടെങ്കിൽ അക്യൂറസി കൂടുതലായിരിക്കും. അതുപോലെ നമുക്ക് കാര്യങ്ങളെല്ലാം ഡാറ്റാസൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി വളരെ കൂടുതലായിരിക്കും ഏത് ഡിജിറ്റലും. പക്ഷേ അനലോഗിൻ്റെ കേസ് അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് ഇംപ്ലിമെൻറ്റേഷനൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഏതാണ്? ഈ പറയുന്ന ഡിജിറ്റലായിട്ട് മാറ്റിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ ഡിജിറ്റലായിട്ടുള്ള വാല്യൂസ്, അതായത് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഡിജിറ്റലിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആക്കി മാറ്റുക ചെയ്യാതെ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ മോഡുലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആക്കിയിട്ട് മാറ്റുന്നത്. നമ്മൾ പറഞ്ഞു സാധാരണ നമ്മളുടെ നേച്ചറിൽ കിട്ടുന്ന നമ്മുടെ വോയിസ് അങ്ങനെയുള്ളതൊക്കെ എന്തിൽ വരുന്നതാണ്? ഈ പറയുന്ന അനലോഗ് സിഗ്നലിൽ വരുന്നതാണ്. അതേസമയം കമ്പ്യൂട്ടേഴ്സിലും DVD CD അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? ഡിജിറ്റലായിട്ടുള്ള സിഗ്നലാണ്. ഒരു എക്സാമ്പിളാണ് PDA എന്ന് പറയുന്നത് കേട്ടോ. അതേസമയത്ത് അനലോഗിനുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് തെർമോമീറ്റർ. ഇങ്ങനെയുള്ള മെഷേഴ്സ്, അതായത് ടെമ്പറേച്ചർ മെഷർ ചെയ്യുക, പ്രഷർ, അങ്ങനെയുള്ള വാല്യൂസൊക്കെ ഇല്ലേ, ഫിസിക്കൽ ആയിട്ടുള്ള വാല്യൂസൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന അനലോഗ് സിഗ്നൽസ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആയിരിക്കില്ല, ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള വാല്യൂസാണ് കേട്ടോ. മറ്റേത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വാല്യൂസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ നമ്മളുടെ അനലോഗിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. എഫിഷ്യൻ്റായി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നോയ്സും കൂടെ അതിൻ്റെ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഫൈനലായിട്ട് ഒരു ഔട്ട്പുട്ട് ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫിക്കൾട്ട് പ്രോസസ്സ് ചെയ്ത് സംഭവങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ട് അവിടേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ് എന്തിൽ? അനലോഗിൽ. പക്ഷേ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ഈ ഒരു നെഗറ്റീവ്സൊക്കെ മാറ്റുന്നതാണ് ഡിജിറ്റൽ. അത് വളരെ നോയ്സിനായിട്ട് ഇമ്മ്യൂണിറ്റി വന്ന് വളരെ
കൂടുതലാണ്. അപ്പോൾ നോയ്സ് ഒന്നും പെട്ടെന്ന് തന്നെ എനിക്ക് എഫക്റ്റ് ചെയ്യില്ല. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഈ പ്രോസസ്സൊക്കെ നടത്താൻ നമുക്ക് വലിയ പാടില്ല. അനലോഗിന് ബാൻഡ്വിഡ്ത്ത് പൊതുവെ കുറവായിരിക്കും, പക്ഷേ ഡിജിറ്റലെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ബാൻഡ്വിഡ്ത്ത് കൂടുതലായിരിക്കും. പിന്നെ ഡിജിറ്റലിൽ നമ്മൾക്ക് സ്റ്റോർ ചെയ്യുന്നത് ഇൻ ടൈപ്സ് ഓഫ് ബൈനറി ബിറ്റായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിജിറ്റലിന് നമ്മൾ സ്റ്റോർ ചെയ്യുക. അതേസമയത്ത് അനലോഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, സ്റ്റോർ ചെയ്യുന്നത് ഇൻ ഫോം ഓഫ് വേവ് സിഗ്നൽസ്, വേവ്സ് ആയിട്ടായിരിക്കും എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, അനലോഗ് സിഗ്നൽസിന് സ്റ്റോർ ചെയ്തിട്ടുണ്ടാകുന്നത് വേവ്സ് ആയിട്ടായിരിക്കും. പിന്നെ ഡിജിറ്റൽ സിഗ്നലിൽ ഇത്രയ്ക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് നമ്മൾക്ക് ഡാറ്റ പ്രോസസ്സിങ് ഡിലേ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അനലോഗിനെ ഡിജിറ്റലാക്കി മാറ്റിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ അനലോഗിനെ ഡിജിറ്റലാക്കി മാറ്റാൻ കുറേ പ്രോസസ്സുകളൊക്കെ നടത്തണം അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ട സർക്യൂട്ടും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വേണം. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ കുറച്ച് പാടാണ്, എന്ത് ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ആ ഡിലേ ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് സർക്യൂട്ടറി ഒക്കെ നമുക്ക് എക്സ്ട്രാ ആവശ്യം വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഡിജിറ്റലിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഏറ്റവും നല്ലത് ഡിജിറ്റലാണ്. നോയ്സ് ഇമ്മ്യൂണിറ്റി എന്നുള്ളതിന് തന്നെയാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അതിൽ പറയണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അനലോഗും ഡിജിറ്റലിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. ഇതൊരു ബേസിക് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഇതിൻ്റെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ബേസിക് അറിയാണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ സൈൻ വേവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠിത്തങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ മതിയായിരിക്കും. താങ്ക് യു.